പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്ത് പുതുതായി രൂപം കൊണ്ടേക്കാവുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ലോകത്ത് മുമ്പുണ്ടായിരുന്ന എന്നാൽ ഇന്ന് നിലവിലില്ലാത്ത രാജ്യങ്ങളെക്കുറിച്ച്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതുതായി രൂപപ്പെട്ടേക്കാവുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാകും അത്തരം രാജ്യങ്ങളെന്ന്. ഈ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്ന രാജ്യമാണ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡ് നമുക്കറിയാം ബ്രിട്ടൻ്റെ കീഴിലാണ്. എന്നാൽ ഫുട്ബോളിലും ക്രിക്കറ്റിലും സ്വതന്ത്രമായി അവർ മത്സരത്തിനിറങ്ങുന്നു. ഈ സ്കോട്ട്ലൻഡ് ബ്രിട്ടനിൽ നിന്നും മാറി ഒരു സ്വതന്ത്ര രാജ്യമാകും. കാരണം എന്താണെന്ന് വെച്ചാൽ 2014 സ്കോട്ട്ലൻഡിൽ ഇത്തരത്തിലൊരു ആവശ്യമുന്നയിച്ചുകൊണ്ട് ഒരു ഹിതപരിശോധന നടത്തുകയുണ്ടായി. അന്ന് ആ ഹിതപരിശോധന പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടൻ തീരുമാനിച്ച ബ്രെക്സിറ്റ് തീരുമാനത്തിൻ്റെ വോട്ടെടുപ്പിൽ സ്കോട്ട്ലൻഡിലെ ഭൂരിപക്ഷം ആളുകളും ബ്രെക്സിറ്റിന് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ നിലവിലുള്ള ബ്രിട്ടൻ്റെ നയങ്ങൾക്കെതിരാണ് ഇന്നത്തെ സ്കോട്ട്ലൻഡ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ നിന്ന് മാറി ഒരു സ്വതന്ത്ര നയമുള്ള രാജ്യമാകാൻ സ്കോട്ട്ലൻഡ് ഇന്ന് ആഗ്രഹിക്കുന്നു. ലിസ്റ്റിൽ അടുത്ത രാജ്യം കാറ്റലോണിയയാണ്. കാറ്റലോണിയ നമുക്കറിയാം ബാഴ്സലോണയാണ് കാറ്റലോണിയയുടെ തലസ്ഥാനം. സ്പെയിനിലെ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രവിശ്യയാണ് കാറ്റലോണിയ. കാറ്റലോണിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആവശ്യം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. എന്നാൽ 2017 കാറ്റലോണിയയിൽ ഒരു ഹിതപരിശോധന നടക്കുകയുണ്ടായി. അതിനു മുമ്പ് 2014 നടന്നിരുന്നു. 2014 17 ഹിതപരിശോധനയിൽ ഭൂരിഭാഗം ജനങ്ങളും കാറ്റലോണിയ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് വോട്ട് ചെയ്തത്. എന്നാൽ സ്പാനിഷ് കോടതി ഈ ഹിതപരിശോധന ഇൻവാലിഡായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. എങ്കിലും ഏറ്റവും അടുത്തു തന്നെ കാറ്റലോണിയ സ്വതന്ത്രമാകുമെന്ന് കരുതപ്പെടുന്നു. ലിസ്റ്റിൽ അടുത്ത രാജ്യമെന്ന് പറയുന്നത് വെസ്റ്റ് ലിബിയയും ഈസ്റ്റ് ലിബിയയുമാണ്. ലിബിയ നമുക്കറിയാം ഗദ്ദാഫിയുടെ കാലശേഷം ആഭ്യന്തര കലാപങ്ങളാൽ വീർപ്പുമുട്ടുകയാണ്. ഈ ലിബിയയിൽ ട്രിപ്പോളി ആസ്ഥാനമായി വെസ്റ്റ് ലിബിയയും അതുപോലെ തന്നെ തിബ്രൂക്ക് ആസ്ഥാനമായി ഈസ്റ്റ് ലിബിയയിൽ മറ്റൊരു ഗവൺമെൻറ്റും ഇന്ന് നിലവിലുണ്ട്. വെസ്റ്റ് ലിബിയയിലുള്ള ട്രിപ്പോളി ആസ്ഥാനമായുള്ള ഗവൺമെൻറ്റിനാണ് UNൻ്റെ സപ്പോർട്ടുള്ളത്. എന്നാൽ തിബ്രൂക്ക് ആസ്ഥാനമായുള്ള ഈസ്റ്റ് ലിബിയയിലും മറ്റൊരു ഗവൺമെൻറ്റുണ്ട്. ഇങ്ങനെ രണ്ട് ഗവൺമെൻറ്റുകളാണ് ഇന്ന് ലിബിയ ഭരിക്കുന്നത്. ഈ രണ്ട് ഗവൺമെൻറ്റും സ്വതന്ത്രമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചാൽ ഈസ്റ്റ് ലിബിയയും വെസ്റ്റ് ലിബിയയും എന്നുള്ള രണ്ട് രാജ്യങ്ങളുടെ പിറവിക്ക് നമുക്ക് സാക്ഷ്യമാകാം. ലിസ്റ്റിൽ അടുത്ത രാജ്യമാണ് സൊമാലിലാൻഡ്. സൊമാലിയ നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യമാണ്. സൊമാലിയയിൽ വർഷങ്ങളായി കലാപങ്ങളും മറ്റുമുള്ള ഒരു രാജ്യമാണ്. സൊമാലിലാൻഡ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. സൊമാലിലാൻഡ് ഇന്ന് തന്നെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥലമാണ്. മാത്രമല്ല അവർക്ക് സ്വന്തമായി കറൻസിയും സ്വന്തം ഗവൺമെൻറ്റും ഉണ്ട്. സൊമാലിലാൻഡ് ഉടനെ ഒരു സ്വതന്ത്ര രാജ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലിസ്റ്റിൽ അടുത്ത രാജ്യമാണ് ബർമുഡ. ബർമുഡ നമുക്കറിയാം കരീബിയൻ കടലിൽ ഉള്ള ഒരു ദ്വീപാണ് ബർമുഡ. ഈ ബർമുഡ ഇന്ന് ബ്രിട്ടൻ്റെ ഒരു ഓവർസീസ് ടെറിട്ടറി ആയിട്ടാണ് കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ന് ബ്രിട്ടൻ്റെ ഒരു ഓവർസീസ് ടെറിട്ടറിയാണ്. എന്നാൽ ബർമുഡയിൽ നിലവിൽ അധികാരത്തിൽ വന്ന പാർട്ടിയുടെ നയമനുസരിച്ച് അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്നു. ഈ വാദം ശരിവെക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കൂടി കിട്ടുകയാണെങ്കിൽ ഉടനെ ബർമുഡ എന്ന രാജ്യം സ്വതന്ത്രമാകുന്നത് നമുക്ക് കാണാം. ലിസ്റ്റിൽ അടുത്ത രാജ്യമാണ് ഹോങ്കോങ്. ഹോങ്കോങ് നമുക്കറിയാം ചൈനയ്ക്ക് കീഴിലുള്ള ഒരു ഓട്ടോണമസ് സ്റ്റേറ്റാണ്. ഹോങ്കോങ്ങിൽ വർഷങ്ങളായി നിരവധി പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു. ഇന്നും ചൈനയിൽ നിന്നും അവർ സ്വതന്ത്രമായി വരാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടൻ്റെ ദ്വീപായിരുന്ന ഹോങ്കോങ് 1999 അവർ ചൈനയ്ക്ക് കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും ചൈനയെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും നിലകൊള്ളുന്ന സ്ഥലമാണ് ഹോങ്കോങ്. എങ്കിലും അവിടുത്തെ ജനങ്ങൾ കൂടുതലായി സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ചൈനയിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു. ആ ഒരു വാദം ചൈന ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഹോങ്കോങ്ങിനെയും ഒരു സ്വതന്ത്ര രാജ്യമായി ഏറ്റവും അടുത്ത് കാണാൻ സാധിക്കും. ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു രാജ്യമാണ് കുർദിസ്ഥാൻ. കുർദിസ്ഥാൻ കുർദ് വംശജർ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. തുർക്കി മുതൽ ഇറാൻ വരെ തുർക്കി, ഇറാഖ്, ഇറാൻ, സിറിയ മുതലായ രാജ്യങ്ങളിൽ ഉള്ള കുർദ് വംശജരെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ രൂപീകരിച്ചുകൊണ്ട് അവർ ഒരു സ്വതന്ത്ര കുർദ് രാജ്യം ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ അവർ കുർദിസ്ഥാൻ എന്ന് വിളിക്കുന്നു. തുർക്കി, ഇറാൻ, ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങളിൽ ഉള്ള
കുർദ് വംശജരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിട്ടാണ് അവർ ഇതിനെ കണക്കാക്കുന്നത്. ഇറാഖിൽ ഇന്ന് തന്നെ കുർദ് വംശജർ കൂടുതലായുള്ള സ്ഥലത്ത് കുർദിസ്ഥാനിന് സ്വതന്ത്ര ഭരണാവകാശമുണ്ട്. എന്നാൽ മറ്റ് രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നതാണ് പ്രധാന വിഷയം. ഇറാനും തുർക്കിയുമെല്ലാം തങ്ങളുടെ അധികാര പരിധിയിലുള്ള സ്ഥലത്തെ വിട്ടുകൊടുത്ത് ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കാണാം കുർദിസ്ഥാൻ എന്നൊരു രാജ്യം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.